ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹന്നാസ് ഹാപ്പിനെസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇത് ഇപ്പോൾ ഇവിടെ തേഴ്സ്ഡേ അല്ല, ഫ്രൈഡേ മോർണിംഗ് ആയി. ഇവിടെ ഇപ്പോൾ സമയം 1:15 ആയിട്ടുണ്ട്. അപ്പോൾ നാളെ എനിക്ക് കേക്കിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇരുന്ന് സമയം ഇത്രയും ആയതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ചെയ്ത ടോപ്പേഴ്സ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതൊരു കുഞ്ഞി വ്ളോഗായിട്ടായിരിക്കും വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ജംഗൾ തീംഡ് കേക്കാണ് ഞാൻ ചെയ്യുന്നത്. എന്ത് കേക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, എന്ത് കേക്ക്, എങ്ങനത്തെ കേക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ചെയ്യുന്നത്. ഒരു ഇൻ ബിറ്റ്വീൻ ടോഫിയുടെ ലെയറ്, പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ലെയറ്, പിന്നെ എന്താ നമ്മുടെ പീനട്ട് ബ്രിട്ടിൽസ്, അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടിയൊക്കെയാണ് അകത്ത് വരുന്നത്. പുറത്ത് ടോപ്പേഴ്സ് എന്താ പറയുക, അപ്പോൾ ടോപ്പേഴ്സായിട്ട് ചെയ്തിരിക്കുന്ന മങ്കി, ജിറാഫ്, എലിഫൻ്റ് ഒക്കെയാണ്. അപ്പോൾ ഞാനടുത്ത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ജസ്റ്റ് എന്താ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഒരു തീം ചെയ്യാനായിട്ടൊരു കാര്യമുണ്ട്. ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ അപ്പം മോക്കിങ്ങനെ വോൾ സ്റ്റിക്കേഴ്സൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ 2-3 വോൾ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും തോന്നിയ പോലെ എല്ലാ സ്ഥലത്തും ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പം അത് കണ്ടിട്ടാണ് ഓക്കെ ഇങ്ങനെ എന്നാൽ ജംഗിൾ തീം ആക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ഞാൻ എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഒരു എന്താ പറയുക, കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിൽ എലിഫൻ്റ് ഉണ്ട്, പിന്നെ ഒരു ബെയർ, മങ്കി, റാബിറ്റ്, ഇങ്ങനെ ഇതാണ് സംഭവം. ഇത് അവള് താഴത്താണ് ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ താഴത്താണ് ഒട്ടിച്ചത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു തീമിൽ കേക്ക് ചെയ്യാമെന്ന് ഓർത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ചെയ്ത ടോപ്പേഴ്സ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേക്കിൽ വരാൻ പോകുന്ന സംഭവം. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ താഴത്ത് എന്താ പറയുക കമൻറ്റ് ചെയ്യാം. പിന്നെ പിഗ് എന്താ നമ്മുടെ പിഗ് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന പോലെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ടോസൊക്കെ വേറെ കിടക്കുന്നത്. പിന്നെന്താ മങ്കി കഴിച്ചുകൊണ്ട് സോറി ബനാന കഴിച്ചുകൊണ്ടിരിക്കുന്ന മങ്കി, പിന്നെ നമ്മുടെ എലിഫൻ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ജിറാഫ് ഉണ്ട്, അങ്ങനെ ബാക്കി കുറേ സാധനങ്ങളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു കുഞ്ഞി വ്ളോഗായിട്ട് നിങ്ങളിത് കാണിച്ചു തന്നിട്ട് കിടക്കാമെന്ന് ഓർത്തു. സമയം ഇപ്പോൾ ഇത്രയായി, എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നാളെ രാവിലെ എല്ലാം നല്ല തിരക്കായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല. എന്തായാലും അവിടെ പോയിട്ട് നാളെ ഉച്ചയ്ക്ക് 2:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പോയിട്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാം. അപ്പോൾ ഇനി നാളെ കാണാം. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് കേക്കിൻ്റെ എന്താ പറയുക സൈഡിലെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തു. ഇനി ബാക്കി അവിടെ പോയിട്ട് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. ഹായ് ഹായ്, ഇപ്പോൾ ഞാൻ ഉള്ളത് നമ്മുടെ കേക്കിൻ്റെ കോമ്പറ്റീഷൻ്റെ വെന്യൂവിലാണ്. അപ്പോൾ ഇത് നടക്കുന്നത് എസ്ഡാനിലുള്ള ലുലുവിലാണ്, കേരളത്തിലുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പേരുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ള കേക്ക്സ് ആണ് കേട്ടോ. കണ്ടിട്ട് തന്നെ നമ്മളെന്തിനാ വന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാൽ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ കേക്ക്സൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഒരു ജംഗിൾ തീംഡ് കേക്കായിരുന്നു. അപ്പോൾ ഈ ജിറാഫും എലിഫൻറ്റും നമ്മുടെ മങ്കിയും ഒരു ലൈക്ക് ഒരു മാറ്റിലിരുന്ന് ഫുഡ് കഴിക്കുന്ന പോലാണ്. പിന്നെ നമ്മുടെ പിഗ് താഴത്ത് മഡിൽ കളിക്കുന്ന പോലാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്.
ഇനിയിപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ എല്ലാവരും കൊണ്ടുവന്ന കേക്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മിക്കവാറും കേക്സ് എല്ലാം തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് ഒരുപാട് വലിപ്പത്തിൽ 3-4 layers ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന കേക്സായിരുന്നു. എല്ലാം തന്നെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് 1-2 മാത്രമേ ഉള്ളൂ. ഭയങ്കര ഭംഗിയിൽ ഓരോന്നും ഓരോ തീമിൽ അതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും കേക്സ് എല്ലാം തന്നെയും ഒരുപാട് വലിയ സൈസിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 2 batches നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൻ്റെ ഫോട്ടോസാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ലൈക്ക് ഞങ്ങൾ 2:30 അവിടെ റിപ്പോർട്ട് ചെയ്തു, 3-4 അവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയമായിരുന്നു. 4 to 4:00 തൊട്ടായിരുന്നു ജഡ്ജസ് ജഡ്ജ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് വെഡിങ് കേക്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ലൈക്ക് 6:00 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് ഡേ ആണ് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല കേക്സിനൊക്കെ പ്രൈസ് കിട്ടട്ടെ, അതേ ഉള്ളൂ. ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്ന പോലത്തെ കേക്സായിരുന്നു. കൂടുതലും നല്ല ഇതെല്ലാം കാണാനായിട്ട് പോയത് കൊണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പോകുന്നത്, പോയത് കൊണ്ട് തന്നെ ഒരുപാട് അടിപൊളി കേക്സ് കാണാനായിട്ട് പറ്റി. ഇതൊക്കെ ഇപ്പം സെക്കൻഡ് സെഷനിലുള്ള കേക്സാണ് നമ്മൾ ഈ കാണുന്നത്. ഫസ്റ്റ് സെഷനിലെ കാട്ടിൽ കൂടുതൽ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് സെക്കൻഡ് സെഷനിലുള്ള കേക്സാണ്. അതൊക്കെ കുറേ കൂടെ ഇന്നോവേറ്റീവായിട്ട് കുറേ കൂടെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ കാണുമ്പോൾ അയ്യോ ഇത് കേക്കാണോ എന്ന് തോന്നുന്ന പോലത്തെ കേക്സൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മലബാർ അടുക്കളയും അതുപോലെ തന്നെ ലാവൻഡർ മീഡിയയും കൂടെയാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ കോമ്പറ്റീഷനിൽ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എന്താ പറയുക, വന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഈ കേക്കിൻ്റെ കേക്സ് കാണാൻ തന്നെ നല്ല ആള് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ലൈക്ക് അപ്പോൾ ജഡ്ജസ് വന്ന് ജഡ്ജ് ചെയ്ത് പോയതിന് ശേഷം കുറച്ച് സമയം ഈ പുറത്തുനിന്നുള്ള ക്രൗഡിന് കേക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള കേക്സ് വന്ന് എല്ലാവരും വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്സ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ അയ്യോ ഇതെങ്ങനെ ചെയ്തെന്ന് തോന്നുന്ന പോലെ, ഇതൊക്കെ കേക്കാണോ എന്ന് തോന്നുന്ന പോലെ തന്നെ ഒരുപാട് കേക്സ് ഉണ്ടായിരുന്നു. ഈ ഒരു കോമ്പറ്റീഷനിൽ 2 batches ഏകദേശം 100 കേക്സ് ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു 20 പേരെ ആയിരിക്കും നെക്സ്റ്റ് റൗണ്ടിലോട്ട് അവർ കൺസിഡർ ചെയ്യുക. ഇതിന് പ്രൈസ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് പ്രൈസ് 10,000 riyals ആണ്, സെക്കൻഡ് പ്രൈസ് 5,000, തേർഡ് പ്രൈസ് 3,000 riyals. സെക്കൻഡ് ബാച്ചിൻ്റെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 6:30. അത് കഴിഞ്ഞിട്ട് ലൈക്ക് 8:00 വരെയൊക്കെ ഞാൻ അവിടെ നിന്നു, കേക്സ് എല്ലാം ഒന്ന് കണ്ടിട്ട് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഒരുപാട് ബേക്കേഴ്സ് ഖത്തറിലുണ്ടെന്നും ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ബേക്കേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റി. അതുപോലെ കുറേ നല്ല കേക്സ് കാണാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റി. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ.